ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിമമന്ത ഇംഗോസി അഡിച്ചിയുടെ പേർപ്പിൾ ഹിബിസ്കസ് എന്ന നോവലുമായിട്ടാണ്. 1977 ചിമമന്ത ജനിക്കുന്നത്. അവരൊരു നൈജീരിയൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, നോൺ ഫിക്ഷൻ റൈറ്ററും കൂടിയാണ്. അവരുടെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് ഹാഫ് ഓഫ് എ യെല്ലോ സൺ, വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ്, പേർപ്പിൾ ഹിബിസ്കസ്, ഇതൊക്കെയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സമ്മറിക്ക് മുന്നേ ക്യാരക്ടേഴ്സിനെ ഒന്ന് പറഞ്ഞു പോവാം. ഈ നോവലിലെ സെൻട്രൽ ക്യാരക്ടറാണ് കാമ്പിലി അച്ചേക്ക്. കാമ്പിലിയാണ് ഇതിൻ്റെ ഈ സ്റ്റോറിയുടെ നരേറ്റർ. അതുപോലെ തന്നെ നോവലിൻ്റെ തുടക്കത്തിലൊക്കെ കാമ്പിലി ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ അവളുടെ ആൻറ്റി ആയിട്ടുള്ള ഇഫ്യോമയുടെ അടുത്ത് പോയിട്ട് താമസിച്ച ശേഷം അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല കറേജും അതുപോലെ തന്നെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു കഴിവും ഒക്കെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു ക്യാരക്ടറാണ് ജാജ. ജാജ കാമ്പിലിയുടെ ബ്രദറാണ്. ഈ നോവലിൽ തൻ്റെ അമ്മ ചെയ്ത ഒരു ക്രൈം എന്താന്ന് പ്ലോട്ടിലൂടെ പോകുമ്പോൾ പറയാം. ക്രൈം എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ പേരിൽ 3 വർഷത്തോളം ഇവൻ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു ക്യാരക്ടറാണ് യൂജിൻ അച്ചീക്കെ. കാമ്പിലിയുടെയും ജാജയുടെയും ഫാദറാണ് യൂജിൻ. പപ്പ എന്നാണ് അവർ വിളിക്കുന്നത്. അദ്ദേഹം ഒരു വെൽത്തി ബിസിനസ് മാനാണ്. ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കത്തോലിക് ബിലീവറാണ്. നമ്മൾ വിശ്വാസികളെ കാണാറുണ്ട്, സാധാരണ എല്ലാവരെയും പോലെ വിശ്വാസമുള്ളവരെ കാണാറുണ്ട്, വിശ്വാസം ഇല്ലാത്തവരെ കാണാറുണ്ട്, അതുപോലെ തന്നെ വിശ്വാസം അധികമായിട്ടുള്ള ആളുകളെയും കാണാറുണ്ട്. അത്തരം ഒരാളാണ് ഇവരുടെ പപ്പ. അയാളിൽ വിശ്വാസം ഉണ്ട് എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും മറ്റു കാര്യങ്ങളും എല്ലാം തൻ്റെ ഫാമിലിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ പാപ്പ. അതുമാത്രമല്ല, ഇയാളുടെ റൂൾസ് ഫാമിലിയിലുള്ള ആരെങ്കിലും ബ്രേക്ക് ചെയ്താൽ അയാൾ എന്ത് ചെയ്യും, ഫിസിക്കലി അവരെ പണിഷ് ചെയ്യും. ഫിസിക്കലി പണിഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെറിയ തരത്തിലുള്ള പണിഷ്മെൻ്റ് അല്ല, അത് വളരെ വലിയ തരത്തിലുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും. മറ്റൊരു ക്യാരക്ടറാണ് ബിയാട്രിസ് അച്ചീക്കെ. കാമ്പിലിയുടെയും ജാജയുടെയും മാമയാണ് ബിയാട്രിസ്. പാപ്പയുടെ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാമയുടെ ക്യാരക്ടർ വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1-2 തവണ അവൾ പ്രഗ്നൻ്റ് ആയ ശേഷം അത് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം അവളുടെ ഹസ്ബൻഡിൻ്റെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ കൊണ്ടാണ്. ഈ നോവലിൽ മാമ ഒരു ക്രൈം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് അവളുടെ സണ്ണ് ജാജ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ക്യാരക്ടറാണ് ആൻറ്റി ഇഫിയോമ. ഈ ആൻറ്റി ഇഫിയോമ യൂജിൻ്റെ ഒരു സിസ്റ്ററാണ്. അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയയിൽ ഒരു ലെക്ചറായിട്ട് അവർ വർക്ക് ചെയ്യുകയാണ്. അവരൊരു വിഡോ ആണ്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്, അമാക്ക, ഒബിയോറ, ചിമ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഫാദർ അമാഡി. അദ്ദേഹം ആൻറ്റി ഇഫിയോമയുടെ ആ ഒരു സ്ഥലത്തുള്ള യങ് പ്രീസ്റ്റാണ്. കാമ്പിലി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാമ്പിലിക്ക് അറിയാം എന്ത്, അദ്ദേഹം അദ്ദേഹത്തെ ചർച്ചിന് വേണ്ടിയിട്ട് സ്വയം അർപ്പിച്ചിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് അവളുടെ പാർട്ട്ണറാവാനും സാധിക്കില്ല. അദ്ദേഹത്തിന് അവളോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യുന്നൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷൻ കാരണമായിട്ട് അത് റിവീൽ ചെയ്യാനുള്ള ഒരു ധൈര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പിന്നെ ഇതിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് കെവിൻ. കെവിൻ പപ്പയുടെ പേഴ്സണൽ ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഇവരുടെ പപ്പയുടെയും ആൻറ്റിയുടെയും അച്ഛനായിട്ടുള്ള, അതായത് കാമ്പിലിയുടെയും ജാജയുടെയും ഗ്രാൻഡ് ഫാദർ. അവരും ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. ഈ ഗ്രാൻഡ് ഫാദർ ഒരു ട്രഡീഷണലിസ്റ്റാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്താണ്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇഗ്ബോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. 15 വയസ്സുള്ള കാമ്പിളിയും അവളുടെ സഹോദരൻ, 17 വയസ്സുള്ള ജാജയും അവരുടെ പാരൻസും മമ്മയും പപ്പയും കൂടി ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ നല്ലൊരു വെൽത്തി ആയിട്ടുള്ള ലൈഫൊക്കെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പയ്ക്ക് പുറത്തൊക്കെ നല്ല പേരും പെരുമയൊക്കെയാണ്, എല്ലാവരുടെയും മുമ്പിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ തൻ്റെ വീട്ടിലോട്ടെത്തുമ്പോൾ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയെ പോലെ ആയി മാറുകയാണ്.
തൻ്റെ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരേണ്ടതെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. കുറേ റൂൾസൊക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിപരീതമായിട്ട് ഇവർ ആരെങ്കിലും പ്രവർത്തിച്ചാൽ നല്ല രീതിയിലുള്ള ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യും. പപ്പയുടെ ഡ്രൈവറായിട്ടുള്ള കെവിൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവരെയൊക്കെ നിരീക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും പപ്പയോട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. മമ്മയ്ക്ക് ഒരുപാട് തവണ ഗർഭം അലസിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം മമ്മ വീണ്ടും ഗർഭിണിയാവുകയാണ്. അതിനിടയിലാണ് അവരുടെ പെന്തക്കോസ് സൺഡേ വരുന്നത്. പക്ഷേ കുറച്ച് അസ്വസ്ഥതകൾ കാരണം മമ്മ ഒരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പപ്പ മമ്മയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. സോ ഈ ഗർഭവും അവൾക്ക് അലസിപ്പോവുകയാണ്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ ആവുകയും പിന്നീട് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് സ്കൂളിൽ പോലും ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്കൂൾ വിട്ട് അവിടെ നിൽക്കാൻ പാടില്ല, ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും ഭയങ്കര പങ്ക്ച്വൽ ആയിട്ട് ചെയ്യേണ്ടിയിരുന്നു. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ തൻ്റെ മക്കൾ ഏറ്റവും എല്ലാവരേക്കാളും മുന്നിൽ നിൽക്കണമെന്ന് പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ഗ്രാമമായിട്ടുള്ള അബ്ബയിലേക്ക് പോവുകയാണ്. അവിടെ വളരെ നല്ലൊരു സ്വീകരണമാണ് ഇവർക്ക് കിട്ടുന്നത്. അബ്ബയിൽ തന്നെയാണ് ഇവരുടെ, അതായത് യൂജിൻ്റെ ഫാദർ താമസിക്കുന്നത്. അതിനിടയിൽ അവിടത്തേക്ക് പപ്പയുടെ സഹോദരി ആയിട്ടുള്ള ആൻറ്റി എഫിയോമ വരുന്നുണ്ട്. അവരുടെ കൂടെ അവരുടെ 3 മക്കളുണ്ട്, അമാക്ക, ഒബിയോറ, ചിമ. ആ സമയത്താണ് ആൻറ്റി എഫിയോമ എന്ത് ചെയ്യുന്നത്, കാംബ്ലിയെയും ജാജേനെയും കൂട്ടിയിട്ട് അവരുടെ ഇഗ്ബോ കമ്മ്യൂണിറ്റിയുടെ ഒരു പരമ്പരാഗത ഉത്സവമൊക്കെ കാണാൻ കൊണ്ടുപോകുന്നത്. അവരുടെ കൂടെ ഗ്രാൻഡ് ഫാദറും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവർക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കഥകൾ, നാടോടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി എഫിയോമ എന്ത് ചെയ്യാണ്, അവരുടെ ഒരു കത്തോലിക് പിൽഗ്രിമേജിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ജാജേനെയും കാംബ്ലീനെയും തൻ്റെ കൂടെ വിടണമെന്ന് പപ്പേനോട് പറയും. പപ്പ വലിയ മനസ്സൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യും, സമ്മതിക്കുകയും ചെയ്യും. ആൻറ്റി ഇഫിയോമയുടെ വീട്ടിൽ ജാജയുടെയും കാംബ്ലിയുടെയും വീട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്. ഇവർ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ലൈഫൊക്കെയാണ് ലീഡ് ചെയ്യുന്നതെങ്കിലും അവർക്കൊരു തരി പോലും ഫ്രീഡം അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യാനോ അവരുടേതായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇഫിയോമയുടെ വീട്ടിൽ വെൽത്തിന് കുറവുണ്ടെങ്കിലും അവരെന്ത് ചെയ്യാണ്, അവരുടെ മക്കളെ നല്ല രീതിയിലാണ് നോക്കുന്നത്. അവിടെ വെച്ചാണ് കാംബ്ലി എന്ത് ചെയ്യുന്നത്, ഫാദർ അമേഡീനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഹാൻസം യങ് പ്രീസ്റ്റാണ്. കാംബ്ലീനെ അവളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ ഫാദർ ശ്രമിക്കുന്നുണ്ട്. അവളെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഓടാനും ചാടാനും പാട്ട് പാടാനും അതുപോലെ തന്നെ ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഫാദർ കാംബ്ലീനെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പപ്പയുടെ സ്ഥാപനങ്ങളിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട്. എഡിറ്റർ കൊല്ലപ്പെടുകയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ കാംബ്ലീനെയും ജാജേനെയും കുറച്ച് ദിവസം കൂടി അവിടെ നിർത്താൻ വേണ്ടിയിട്ട് പപ്പ ആൻറ്റിയോട് പറയുന്നുണ്ട്. അതിനിടയിലാണ് ഗ്രാൻഡ് ഫാദറിന് അസുഖം വരുന്നത്. അപ്പോൾ ആൻറ്റി ഇഫിയോമ എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് ഫാദറിനെ അവരുടെ കൂടെ കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് ഗ്രാൻഡ് ഫാദർ കാംബ്ലിക്കും ജാജയ്ക്കും ഒരുപാട് കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ പപ്പ മനസ്സിലാക്കുകയാണ് ഇവരൊക്കെ ഒരു സ്ഥലത്താണുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ പപ്പ കാംബ്ലിനെയും ജാജേനെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വരികയാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നുണ്ട്. അങ്ങനെ പപ്പ വന്നിട്ട് പറയുന്നത് പുരോഹിതനെ വിളിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഇവർ കാണുന്നത് മമ്മയുടെ മുഖം കരഞ്ഞ് തളർന്ന് മുഖത്തൊക്കെ വീർത്ത് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും പപ്പ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. കാരണം അവർക്ക് മുന്നേ പരിചയമുള്ളതാണ്, പപ്പ എങ്ങനെയെങ്കിലും ഫിസിക്കലി അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഗ്രാൻഡ് ഫാദർ അവിടെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ പപ്പയോട് പറയാത്തത് കൊണ്ട് ഇവരെ പപ്പ പണിഷ് ചെയ്യാണ്. എങ്ങനെയാണ് പണിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ മുകളിൽ ബാത്റൂമിലേക്ക് വിളിച്ചു വരുത്തി, ബാത്ടബിൽ കയറ്റി നിർത്തി, ചൂടുള്ള വെള്ളം, അത്രയും തിളക്കുന്ന വെള്ളം അവരുടെ കാലിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ അവർ കരഞ്ഞ് അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ പറയുന്നത്, പപ്പ റൂമിലൊക്കെ കണ്ട കിടത്തുന്നുണ്ട്, എന്നിട്ട് പറയുന്നത് ഇത് സിന്നല്ലേ, കള്ളം പറയുന്നത് സിന്നല്ലേ, എല്ലാ കാര്യങ്ങളും പപ്പയോട് പറയണ്ടേ, അങ്ങനെ ഒരു തരത്തിലാണ് അവർ പറയുന്നത്. സിന്ന് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ശിക്ഷിച്ചത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊരു തരത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ കാമ്പിളി ചിന്തിക്കുന്നുണ്ട്, ഓ എന്നാലും ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന്. അത്രയും മോശമായിട്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് പപ്പ. ജാജേനെയും ഇതേ രീതിയിൽ പപ്പ ശിക്ഷിച്ചിട്ടുണ്ട്. കാംബ്ലിയുടെ കയ്യിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അമാക്ക വരച്ചതായിരുന്നു അത്. അമാക്ക ചിത്രങ്ങളൊക്കെ വരക്കുമായിരുന്നു. ഗ്രാൻഡ് ഫാദർ മരിക്കുന്നതിന് മുന്നേ
വരച്ചൊരു ചിത്രമായിരുന്നു. അത് ഇൻകംപ്ലീറ്റ് ആണ്. അതിനിടയിലാണ് ഗ്രാൻഡ് ഫാദർ മരിച്ചു പോകുന്നത്. അപ്പോൾ അമ്മാക്ക് എന്ത് ചെയ്യാണ്, ഇത് കാംലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കാംലി ജാജേനോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചിത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പപ്പ ഒരു മീറ്റിങ്ങിലായിരിക്കുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ജാജ വന്ന് ചോദിക്കുകയാണ്, എനിക്കൊന്ന് ആ ചിത്രം കാണിച്ച് തരുമോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാംബ്ലി അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരതിലിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പാപ്പ വരികയും ഇത് കാണുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം അത് കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിയെറിഞ്ഞു കളയും. അപ്പോൾ അവളത് ഇതെനിക്ക് വേണം എന്നുള്ള തരത്തിൽ അത് കൂട്ടിപ്പെറുക്കാൻ ശ്രമിക്കുമ്പോൾ പപ്പ എന്ത് ചെയ്യാണ്, ബെൽറ്റ് കൊണ്ട് അവൾ അടിക്കുകയാണ്, നിർത്താതെ അടിക്കുകയാണ്. അങ്ങനെ അവൾ കണ്ണ് തുറക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മമ്മ പറയുന്നുണ്ട്, നീ ഒരു 6 ദിവസത്തോളം ആയി നീ ഇങ്ങനെ കിടക്കുന്നു, പപ്പ നിൻ്റെ അടുത്തുണ്ടായിരുന്നു, പപ്പ കരയുകയായിരുന്നു, ഇതുവരെ പപ്പ ഇവിടെ ഇരുന്നതാണ്, ഇപ്പോഴാണ് പോയതെന്നൊക്കെ പറയും. അപ്പോൾ കാമ്പിളി ഇങ്ങനെ ചിന്തിക്കും, ഒരു വ്യക്തി ഒരാളെ ഉപദ്രവിച്ച ശേഷം, അത്രയും ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ച ശേഷം അയാളുടെ അടുത്തിരുന്ന് കരയുകയോ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഫാദർ അമാഡി അവളുടെ അടുത്തുണ്ട് എന്നും ആശ്വസിപ്പിക്കുന്നത് പോലെയും അതുപോലെ തന്നെ ആൻറ്റി ഫിയോമ അടുത്തുണ്ട് എന്നൊക്കെ തോന്നുന്ന പോലെയൊക്കെ അവർ തോന്നുകയാണ്. അതിനുശേഷം ആൻറ്റി ഫിയോമ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്, ജാജേനെയും കാംലിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സുഖം പ്രാപിക്കുന്നത് വരെ അവർ ആൻറ്റി ഫിയോമയുടെ കൂടെയായിരുന്നു. ജാജയ്ക്ക് അപ്പോൾ ആൻറ്റി ഫിയോമ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിൻ്റെ സിസ്റ്ററിനും അമ്മയ്ക്കും നീയാണുള്ളത്, അപ്പോൾ അവർക്ക് വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തരത്തിലൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പപ്പയോട് പ്രതികരിക്കാൻ തുടങ്ങിയത് ജാജ. ആയിടക്കാണ് തൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആൻറ്റി ഫിയോമ എന്ത് ചെയ്യുന്നത്, അമേരിക്കയിലേക്ക് പോകുന്നത്, തൻ്റെ മക്കളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഫാദർ അമാഡിക്ക് എന്ത് ചെയ്യാണ്, ജർമ്മനിയിൽ ഒരു പോസ്റ്റിംഗ് ലഭിക്കുകയും അദ്ദേഹം അങ്ങോട്ട് പോകാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആയിടക്കാണ് പപ്പ മരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ വിഷം കഴിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മമ്മ പറയുന്നുണ്ട്, കമ്പനിയോടും ജാജേനോടും പറയുന്നുണ്ട്, ഞാനാണ് എന്ത് ചെയ്തത്, പപ്പേനെ വിഷം കൊടുത്ത് കൊന്നത് എന്ന്. അയാളുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ പറ്റാതെ, അത്രയും സഹിച്ച് സഹിച്ച് ഇനിയും സഹിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോഴാണ് മമ്മ എന്ത് ചെയ്തത്, അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നത്. പക്ഷേ ജാജ എന്ത് ചെയ്യാണ്, തൻ്റെ അമ്മ ചെയ്ത ഈ കുറ്റം എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കുകയാണ്. ഒരു പക്ഷേ ആൻറ്റി ഫിയോമയുടെ വാക്കുകളുടെ ഒരു പ്രതിഫലനമായിരിക്കാം, തൻ്റെ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്ത ഒരു തെറ്റ് അവൻ ഏറ്റെടുത്തത്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. പിന്നീട് ഗവൺമെൻറ് മാറി വന്നപ്പോൾ അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് മേഡർ ആയിരുന്നെന്നും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, അവിടെയുള്ള കുറേ ആളുകളെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാജേനെയും റിലീസ് ചെയ്യാണ്. ജാജ ജയിലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവരൊക്കെ കൂടി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള, ഒരു ഫ്രീഡമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് എന്നുള്ള ഒരു തരത്തിലാണ് ഈ നോവല് എൻഡ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ തീംസായിട്ട് വരുന്നത് റിലീജിയൻ ആണ്. ഈ നോവലിൻ്റെ എല്ലാ ഭാഗത്തും, ഏകദേശം എല്ലാ ഭാഗത്തും എന്ത് ചെയ്യാം, റിലീജിയൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ഫ്രീഡവും വരുന്നുണ്ട്. ഫ്രീഡം, ഇവർക്കൊരു ഫ്രീഡം ഇല്ലാത്ത ഒരു ലൈഫായിരുന്നു ഇവർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻഡിലെത്തുമ്പോഴാണ് അവർക്കൊരു ഫ്രീഡത്തിലേക്കുള്ള ഒരു കാൽവെപ്പെങ്കിലും നടത്താൻ സാധിക്കുന്നത്. ഫ്രീഡം ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. സോ ഈ നോവലിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.